ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതുപോലെ ഏതോ ഒരു പള്ളി സെമിത്തേരിയിൽ ഇരുന്ന് രണ്ടുപേർ മദ്യപിക്കുന്നത് പോസ്റ്റ് ചെയ്തു എന്നതാണ് ഒരു മഹാപരാധമായി കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട ഒരു സിനിമയിൽ ഈ ഇന്നസെൻറ്റ് ഒരു പുരോഹിതനാണ് പള്ളിയിൽ അച്ഛനാണ് അദ്ദേഹം ഒരു ഹോസ്റ്റൽ വാർഡനോ അങ്ങനെ എന്തോ ആയിട്ട് ഈ പള്ളിക്കകത്തോ പള്ളിമേടയിലോ ഹോസ്റ്റൽ റൂമിലോ ഇരുന്ന് ഈ പുരോഹിതനെ വസ്ത്രം ധരിച്ചുകൊണ്ട് മദ്യം ചെരിച്ചൊഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ആ സിനിമക്കെതിരെ നടപടി എടുത്തില്ല എന്തുകൊണ്ട് ഇന്നസെൻറ്റ് പിന്നെ ഈ മത വികാരം പ്രണപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നടപടി എടുത്തില്ല ഇതിനൊന്നും ആരും മുൻകൈ ഇതിനൊന്നും എക്സൈസുകാർ കാണുന്നില്ല പോലീസുകാർ കാണുന്നില്ല അതിനൊന്നും അവരൊരു കുറ്റവും കാണുന്നില്ല ഏതോ ഒരു സെമിത്തേരിയിൽ രണ്ടുപേർ ഇരുന്ന് മദ്യവിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നുകൊണ്ട് എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ പ്രത്യേകിച്ച് നമ്മൾ കേരളീയരെ തിരികെത്താം ഞാൻ താങ്കളേക്ക് തിരികെ എത്താം ശ്രീ എസ് ചന്ദ്രശേഖരൻ നായർ ഇവിടെ എന്തിനാണ് ആ കൂപ്പൺ വിറ്റ് ഇങ്ങനെ ഒരു വാർഷികാഘോഷം നടത്തിയത് അത് മദ്യവില്പനയാണ് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ജി എൻ ബി സി ജി എൻ പി സി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്നത് ഈ ജി എൻ പി സി എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഗ്രൂപ്പാണ് അതിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിക്കും അതിനകത്ത് എന്തൊക്കെ ഇട്ടിരുന്നാലും കാണാൻ സാധിക്കില്ല പിന്നെ അതിനകത്ത് ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഗതിക്കും സമൂഹത്തിന് അഫൻസീവായിട്ടുള്ള യാതൊന്നും ഇട്ടിട്ടുമില്ല അതാണ് സത്യം രണ്ടാമതായി പറയുന്നത് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ അവർ പ്രചരിപ്പിക്കുന്നു അത് വിദേശത്ത് പോയിട്ട് നാട്ടിൽ വന്നിട്ട് നല്ല ആഹാരം കഴിച്ചു അതിൻ്റെ നിന്ന് കഴിച്ചു ലക്ഷം പേർ എന്ന് പറഞ്ഞാലും സർ പറയാം അസാധ്യമാണെങ്കിലും അഞ്ചു പേരറിയുന്ന രഹസ്യമുണ്ട് അൻപത് അറിയുന്ന രഹസ്യമുണ്ട് അഞ്ഞൂറ് പേരും അൻപത് ലക്ഷം അറിയുന്ന പേരും രഹസ്യമുണ്ട് പതിനെട്ട് ലക്ഷം പേർ ഈ പതിനെട്ട് ലക്ഷം പേര് ക്ലോസ്ഡ് ഗ്രൂപ്പാണ് അതൊരു ഗ്രൂപ്പാണ് അതിൽ ഒരു ക്ലിക്കോടു കൂടി ഏത് വ്യക്തിക്കും പുറത്തിറങ്ങിപ്പോകാം അങ്ങ് അങ്ങാവാണെങ്കിൽ മാത്രമേ അതിനകത്ത് എന്ത് നടക്കുന്നു എന്നറിയാനും മുഖത്തുള്ളൂ ഓരോ പോസ്റ്റും വ്യക്തമായി പരിശോധിച്ചിട്ടാണ് ഇടുന്നത് ഇവിടെ വളരെ അഫൻസീവായിട്ട് നടന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അനുകരണങ്ങൾ നിര നിരവധി ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ഈ അഡ്മിൻ പരാതിപ്പെട്ടിട്ടുണ്ട് അത് കണ്ണൂർ ജി എൻ പി സി തിരുവനന്തപുരം ജി എൻ പി സി ഇതൊന്നും തന്നെ ഈ ലോഗോ കാണിക്കുന്നതൊന്നും തന്നെ ഈ കേസെടുത്ത പാവം അജിത് കുമാറിൻ്റെതല്ല അജിത്തിന്റെ അജിത്തിന്റെ പേരിൽ പക്ഷെ ഒരു 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 കേസ് ഉണ്ടല്ലോ അതായത് അല്ലെങ്കിൽ പേരിലുള്ള ഈ കൂപ്പൺ അടിക്കുന്ന വിഷയം എക്സൈസ് രണ്ട് ദിവസം മുമ്പാണ് ആദ്യമായി കൊണ്ടുവരുന്നത് കാരണം നിയമവശം പരിശോധിച്ചപ്പോൾ ഈ ജി എൻ പി സിക്ക് എതിരെ ന്യായമായ ഒരു കേസ് നിൽക്കത്തില്ലെന്നവർക്ക് മനസ്സിലായി അതോടുകൂടി ഒരാവശ്യവുമില്ലാതെ ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിലേക്ക് എക്സൈസ് പാർട്ടി കടന്നു കയറുന്നു അവിടെയുള്ള സകല സാധനങ്ങളും എടുക്കുന്നു പഴയ മൂന്നാല് കൂപ്പൺ കിട്ടി ആ കൂപ്പൺ എന്താണെന്നറിയാമോ ബഫറ്റ് പാർട്ടി അത് ഞാനും താങ്കളും അടങ്ങുന്ന ഒരു പത്ത് പേർ ചേർന്ന് ഒരു ഹോട്ടലിൽ പറയുകയാണ് ഞങ്ങൾ അൻപത് പേർ നാളെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് വില കുറച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ആ ഹോട്ടലോടമ തരുമെന്ന് പറയും ഇതെന്ത് കുറ്റമായിരിക്കുന്നതിനകത്ത് അതിനകത്ത് ഏത് മദ്യം വിളമ്പെന്നാണ് എഴുതിയിരിക്കുന്നത് അതിനൊന്ന് ആയി നോക്കൂ നത്തിങ് ഈ ഇത് അംഗങ്ങൾ ഒരു വർഷമായപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ പിറന്നാൾ ആഘോഷിച്ചു അജിത്തിന്റെ മകന്റെ പിറന്നാളാണ് ആഘോഷിച്ചെങ്കിലും ഇവർ അറസ്റ്റ് ചെയ്യുമോ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള അനാവശ്യമായ കടന്നുകയറ്റം ഇത് മദ്യമെന്ന് കേട്ടപ്പോൾ കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ശ്രീ ചന്ദ്രശേഖരൻ നായർ ഇവിടെ ഇപ്പോൾ ഈ ഗ്രൂപ്പ് യാത്രാ പരിപാടികളെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു യാത്ര ആരും ചർച്ച ചെയ്യുന്നില്ല പിന്നെ ഭക്ഷണത്തിന്റെ വൈവിധ്യത്തെ പറ്റി അവർ പറയുന്നുണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ആരോഗ്യത്തിനെ ബാധിക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന അതുകൊണ്ടാണ് ഇത്രയും സ്റ്റാറ്റ്യൂട്ടറി തീർച്ചയായും ആ മദ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ വിപുലമായി ഇങ്ങനെ ആഘോഷിക്കുക ഏതെങ്കിലും ഒരാളെയും നിരുത്സാഹപ്പെടുത്താൻ അത് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ത്രീകളെയായാലും പുരുഷന്മാരെയായാലും കുട്ടികളെ ആയാലും അത് നിയമപരമായി നാം പാലിക്കേണ്ട മര്യാദകളെ ലംഘിക്കുന്ന ഒരു തലമുണ്ട് അതിനകത്ത് ഒരു വ്യക്തിയെയും ഏതെങ്കിലും മദ്യം ഉപയോഗിക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല ഈ മദ്യം ഉപയോഗിച്ചാൽ പ്രത്യേക ഗുണങ്ങളുണ്ടാകുമെന്ന് ആരും പറയുന്നില്ല അവരവരുടെ സ്വകാര്യതയിൽ അവർ ഉപയോഗിക്കുന്നു അത് സ്വകാര്യതയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു അത് പുറത്തോട്ട് പോകുന്നുമില്ല ഈ പോ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ചില വ്യക്തികൾ മദ്യത്തെ പരസ്യമായി ഉപയോഗിച്ചത് അഡ്മിൻ വളരെ ശക്തമായ നടപടിയെടുത്ത് പുറത്താക്കി പുറത്താക്കിയ വ്യക്തികൾക്ക് പുറത്താക്കിയ വ്യക്തികൾ പുറത്താക്കിയ വ്യക്തികൾ അല്ല അല്ല അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ പറഞ്ഞ കാര്യത്തിൽ വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രൂപ്പ് ഒരു സീക്രട്ട് ഗ്രൂപ്പാണ് ഈ സീക്രട്ട് ഗ്രൂപ്പിന്റെ അതായത് സ്വകാര്യതയുള്ള സീക്രട്ട് ഗ്രൂപ്പാണ് ആണ് ഈ സീക്രട്ട് ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് ഈ സീക്രട്ട് ഗ്രൂപ്പ് സീക്രട്ട് ആയിട്ട് തുടരാൻ കാരണം എന്താണ് ഒരു പബ്ലിക് ഡൊമൈനില് പതിനെട്ട് ലക്ഷത്തിൽ പരം അംഗങ്ങളുള്ള ഉണ്ടെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇങ്ങനെ സീക്രട്ട് ആയിട്ട് തുടരാൻ കാരണം എന്താണ് അദ്ദേഹം ഈ സീക്രട്ട് ഗ്രൂപ്പ് എന്തിന് സീക്രട്ട് ഗ്രൂപ്പ് എന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തിനാണ് വീട്ടിലെ വാതിലുകളും ജനലുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക താൽപ്പര്യമുള്ളവർക്ക് മാത്രം ഇതിനകത്ത് വരാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം അതാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അല്ലാതെ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശവും അതിനകത്ത് നൽകുന്നില്ല ഇവിടെ ഇവിടെയുള്ള വിഷയം നിങ്ങൾ കാണാതെ പോകുന്ന വിഷയം ജി എൻ പി സിയുടെ പേര് പറഞ്ഞ് നിരവധി ആദ്യം പറയുന്നത് കേക്കൂ ആവേശം കൊള്ളാം പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആവേശം കൊള്ളു ആവേശം നല്ലത് തന്നെയാണ് എന്താണെന്ന് മനസ്സിലാക്കും നിരവധി അതിനെതിരെ വ്യക്തമായ പരാതി നിലവിലുണ്ട് ഈ പരാതി വന്നതിന് ശേഷം ഒരു വ്യക്തിയെയും കുടുംബത്തിൻ്റെയും പിന്നാലെ നടന്ന് വേട്ടയാടുകയല്ലേ ഇവിടെ ചെയ്യുന്നത് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ മദ്യപരസ്യം എന്തെങ്കിലും കാണുന്നത് ഇവിടെ സമൂഹത്തിൽ നിരവധി തിന്മകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരും ഒന്നിനെയും ന്യായീകരിക്കാനല്ലേ ശ്രമിക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു അഫൻസീവായിട്ടുള്ള മെറ്റീരിയലും ഇല്ല മറ്റ് പല സം പല ജില്ലകളിലും നിരവധി ഗ്രൂപ്പുകൾ ജി എൻ ബി സിയുടെ അതേ പേരിൽ വന്നു അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിൻ്റെ അഡ്മിൻറ്റ് ഞാൻ ഓരോന്നും കാണിച്ചു തരാം നിരവധി പേരാണ് പറയുന്നു ശ്രീ ഈ പറയുന്ന കുട്ടികളെ വെച്ചുകൊണ്ട് അത്തരം മദ്യപിക്കുന്ന മുഹൂർത്തങ്ങൾ പ്രചരിപ്പിക്കുക അത് നൽകുന്ന സന്ദേശം എന്താണ് അങ്ങനെയുള്ള ഒരു നാം ഇതിനകത്ത് നിന്ന് വന്നിട്ടില്ല വാദമാണത് ഇപ്പോൾ അതിനകത്ത് തന്നെ ഇതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിരുന്നു ശരി ഇതിപ്പോ നാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാൾ അതിലെ കുഴപ്പങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇനി അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൂടാ അതൊരു പൊതുപ്രശ്നമായി വന്നിരിക്കുക ആണെന്ന് തന്നെ ഇരിക്കട്ടെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ പറയുന്ന പരാതിക്കാരനെ എന്തിനാ പുറത്താക്കിയത് അതിനകത്തുള്ള തരത്തിലുള്ള അതിലൊന്നുമല്ല തർക്കം അയാളെ പുറത്താക്കിയതിനെതിരായിട്ടുള്ള ഒരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത് ഒരു ഗ്രൂപ്പ് സ്വകാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിനെ എതിർത്തുള്ള ചർച്ചയുമല്ല ഇവിടെ നടക്കുന്നത് ഒരു ഗ്രൂപ്പ് സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിയമലംഘനമുണ്ട് എന്ന് അതിൽ തന്നെ അംഗമായിരുന്ന ഒരാൾ പരാതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പരാതി പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നിരിക്കെയാണ് നാം ചർച്ച ചെയ്യുന്നത് ആ ഗ്രൂപ്പിനുള്ളിൽ ഇത്തരത്തിലുള്ള ആൽക്കഹോളിൻ്റെ കൺസംഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോസ്റ്റും അതിനകത്തില്ല അതിനകത്ത് വ്യക്തിപരമായ അവരവരുടെ ആഹാരങ്ങളുടെയും ആഹാരത്ത് നമുക്ക് തർക്കമില്ല തർക്കമില്ലാത്തൊരു ഭാഗം വെച്ച് വാദിക്കരുത് ആഹാരത്തിന്റെ കാര്യത്തിലും നമുക്ക് എതിർപ്പില്ല ഒരു കുട്ടികളെ ശ്രീ വി സുനിൽകുമാർ അങ്ങനൊരു ബാറുടമയാണ് ഇവിടെ ഇപ്പോൾ ഈ ഗ്രൂപ്പിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ആക്ഷേപം ഇതിങ്ങനെയൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ചില മദ്യ ബ്രാൻഡുകളുടെ വില്പന സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അഡ്മിൻ അടക്കമുള്ളവർ താല്പര്യപ്പെട്ട് നിൽക്കുന്നത് എന്ന് അപ്പോൾ അത് നല്ലതാണെന്ന് പറയുമ്പോൾ അത് എവിടെ കിട്ടും എന്നുള്ള ചോദ്യം വരുന്നു ഇങ്ങനെ ആ ബ്രാൻഡിനെ ഒന്ന് പ്രൊജക്ട് ചെയ്യുന്നു അങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക താല്പര്യമുണ്ടോ എന്നതാണ് പോലീസും എക്സൈസും അന്വേഷിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ ഇപ്പൊ ഈ വാർഷികാഘോഷം അതിന് ഒരു ബിയർ ഉത്പാദന സംഘമാണ് അതിന് സ്പോൺസർ ചെയ്തത് എന്ന് പറയുന്നു അപ്പൊ പല തരത്തിലുള്ള താല്പര്യങ്ങളാണ് ഇതിലുള്ളടങ്ങിയിരിക്കുന്നത് സാമ്പത്തിക താല്പര്യം അടക്കം ഇനി എതിർത്തു വന്ന ആളുകളെ പറ്റിയും വരുന്നു ഈ എതിർത്ത് വന്നുകൊണ്ട് ഈ പതിനെട്ട് ലക്ഷത്തോളം വരുന്ന അംഗങ്ങളുള്ള ഒരു ജി എൻ പി സി ഇപ്പോൾ തകർക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ് അത് ഈ ബ്രാൻഡുകളിൽ ചില ആളുകൾക്ക് മാത്രം ഈ മേന്മ കിട്ടുന്നു ഞങ്ങളുടെ ബ്രാൻഡ് വരുന്നില്ല എന്നാൽ പിന്നെ ഇത് പൊളിച്ചേക്കാം അപ്പം ഈ പറയുന്ന ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്ന് അവർ സാങ്കേതികമായി ഫേസ്ബുക്കിൻ്റെ സാങ്കേതികത്വം വെച്ച് പറയുന്നുണ്ടെങ്കിലും ഇവരുടെ വിനിമയങ്ങൾ മുഴുവൻ മറ്റൊരുപാട് ആളുകൾ പങ്കെടുക്കുന്നതും ഫേസ്ബുക്കുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് സുനിൽകുമാർ അല്ല ഇതിൽ ആദ്യമായി പറയാനുള്ളത് കേരളത്തിലെ നിയമം അനുസരിച്ച് ഈ മദ്യത്തിന് അനുകൂലമായൊരു പ്രചരണം നടത്തിയാൽ ആ നിയമപരമായി കേസെടുക്കാൻ അവകാശമുണ്ട് ഏത് പ്രചരണം മദ്യത്തിന് മദ്യത്തിൻ്റെ വില്പന വർദ്ധിപ്പിക്കുന്ന എന്ത് പ്രചരണം നടത്തിയാലും അതിന് ആ വ്യക്തിക്കെതിരെയോ ആ ഗ്രൂപ്പിനെതിരെയോ ആ സ്ഥാപനത്തിനെതിരെയോ കേസെടുക്കാനുള്ള അവകാശം നിയമം ഇന്ന് കേരളത്തിലുണ്ട് തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമം ഇത് എക്സൈസും പോലീസും എല്ലാം കേസെടുത്തിരിക്കുന്നത് അതിപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവരുടെ ഗ്രൂപ്പല്ല മറ്റു ഗ്രൂപ്പ് അതൊക്കെ അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് അത് കണ്ടെത്തിയിട്ട് അത് ശരിയും തെറ്റും അവർ വിലയിരുത്തി ആ കേസിൻ്റെ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ പിന്നെ ഇത് പറയാൻ പറയേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ സാറ് പറഞ്ഞതുപോലെ പ്രബുദ്ധരായ കേരള പ്രബുദ്ധരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കേരളമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യത്തിനെ സംബന്ധിച്ചും മദ്യ വ്യവസായത്തിനെ സംബന്ധിച്ചും കേരളത്തിലെ പ്രബുദ്ധരായ കേരളത്തിലെ മീഡിയയുടെ ഇടയിലും മതാധ്യക്ഷന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിലും കുറേ പബ്ലിക്കിൻ്റെ ഇടയിലും ഒക്കെ തന്നെ അവർക്കുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി അത് മാറേണ്ടതായിട്ടുണ്ട് അത് ലോകത്ത് ഈ മധ്യവ്യവസായം ലോകം മുഴുവൻ നടക്കുന്നൊരു വ്യവസായമാണ് അവിടെ ഇല്ലാത്ത നിരവധി നിയമങ്ങളും ഇല്ലാത്ത നിയന്ത്രണങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിലെന്തെല്ലാം മാറ്റം വരുത്തേണ്ടത് കാലഘട്ടത്തിനുസരിച്ച് എന്തെല്ലാം മാറ്റം വരുത്തണം അത് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സംശയം ചോദിച്ചു രംഗത്ത് പ്രവർത്തിക്കുക അങ്ങേക്ക് തുടരാം ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് കേരളത്തിലെ എമ്പാടും അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന മുഴുവൻ മുഴുവൻ യാത്ര ചെയ്യുന്ന എത്ര ഉണ്ട് ആളുകൾ മദ്യപാനികളായി തീരുന്ന ഒരു കാലമാണോ അങ്ങ് സ്വപ്നം കാണുന്നത് അപ്പോൾ വരുമാനം അതിന് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇതിപ്പോ ഏതെങ്കിലും ഒരാൾ പ്രചരിപ്പിച്ചതിന്റെ ഒരാൾ കാണിച്ചതിന്റെ പേരിൽ ഒരാൾ മദ്യപാനി ആവുമ്പോൾ ഞാൻ പറഞ്ഞു അതാ പറഞ്ഞു വരാൻ പോകുന്നത് ഞാൻ എന്ത് എഴുതി വെച്ച് ഞാൻ പറയാൻ പോലെ ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമാണ് ഇപ്പൊ ഈ പറയുന്നത് ഞാൻ ഈ പത്തിരുപത്തഞ്ച് വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യവസായിയാണ് ഞാനിത് കാണാത്ത ദിവസങ്ങളില്ല ഞാനിതിൽ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്ന സ്ഥലത്ത് പോകാറുണ്ട് ചിലപ്പോൾ അവർക്കിതൊക്കെ പകർത്തി കൊടുക്കാറുണ്ട് പിന്നെ പല വേദികളിലും ഞാൻ പോകാറുണ്ട് പത്തി ഇരുപത്തഞ്ച് വർഷക്കാലമായി പക്ഷെ ഞാൻ ഇന്നുവരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ല എന്നെ ആര് ആര് നിർബന്ധിച്ചാലും എനിക്ക് വേണമെങ്കിൽ മാത്രമേ ഞാൻ അത് കഴിക്കുള്ളൂ അപ്പോൾ ഇത് ഓരോരുത്തരെ താല്പര്യമാണ് കഴിക്കണോ വേണ്ടെന്നുള്ളത് ആരെങ്കിലും കാണിച്ച് എൻ്റെ പേരിലൊന്നും ആരും ഇതൊന്നും വാങ്ങിച്ചു കുടിക്കത്തില്ല എന്നോട് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എൻ്റെ കൂടെ എത്രയും ലോ വിദേശ രാജ്യങ്ങൾ പലയിടത്തും വന്നിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിർബന്ധിച്ചിരുന്നു നിങ്ങളിത് കുടിക്കുക കുടിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് താല്പര്യം വിഷയം ഞാൻ ചെയ്യത്തില്ല ആര് പറഞ്ഞാലും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനം അല്ല ഇത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആരും ഇത് ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു പത്രത്തിൽ കാണിച്ചത് അല്ലെങ്കിൽ ഒരു മീഡിയയിൽ ഒരു നേരം പ്രചരിപ്പിച്ചതുകൊണ്ടോ ഒരാളും കൂടി ഒരു മദ്യവാനിയാകുന്നില്ല

അല്ല അത് അതാ പറഞ്ഞത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയത്തില്ല അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയാണോ ഇവരെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ഇവരെ ഈ ഇപ്പോൾ ഗ്രൂപ്പിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒന്നും എനിക്കറിയത്തില്ല അതെല്ലാം അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ ഇപ്പോൾ ആ വിഭാഗത്തെ നമുക്കങ്ങനെ തള്ളിക്കളഞ്ഞു കൂടാം കാരണം ഒരു സർക്കാരിൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ അനുഭവമുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗവും ബാർ മുതലാളിമാരുടെ ഒരു വിഭാഗവും സർക്കാരും ഏതൊക്കെ തരത്തിലാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് എന്നത് പുറത്തു വന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പതിനെട്ട് ലക്ഷം വരുന്നൊരു ഗ്രൂപ്പിനെ ഒരു ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി കിട്ടുകയാണ് എങ്കിൽ അതൊരു ചെറിയ സംഖ്യയല്ല അപ്പോൾ അതിൻ്റെ പിന്നിലും നിങ്ങളുടെ താല്പര്യങ്ങൾ പ്രവർത്തിക്കുമെന്നത് സ്വാഭാവികമാണ് അതിനൊരു പോലീസ് അന്വേഷിക്കേണ്ടത് അങ്ങനെ തന്നെ ബോധ്യപ്പെടേണ്ട ഒരു ആദ്യ സംഭവമായി ഒരു മലയാളി മനസ്സിലാക്കില്ല ഇത് അല്ല ഇതിലെന്തെങ്കിലും ഒരു ഇത് കമ്പനിക്കോ ഏതെങ്കിലും താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ ഹോട്ടൽ അതിനോട് താല്പര്യം പ്രത്യേകിച്ച് ഒരു താല്പര്യം എന്ന കാര്യം ഞങ്ങളവിടെ ഇപ്പം ഏത് ഗ്രൂപ്പ് ലൈൻസ് ക്ലബ്ബ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജി എൻ പി സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്ന് സുനിലിൻ്റെ ഹോട്ടൽ ചോദിക്കുകയാണ് ഒരു നിശാസൽക്കാര പരിപാടി വേണം എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ അതിൻ്റെ താരിഫിലൊക്കെ ഇന്ന ഇന്ന ബ്രാൻഡ് കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ താ ഞങ്ങൾ താരിഫിലൊക്കെ ഇളവ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം വേണു ഞാനുമായിട്ട് വളരെ കാശ് വർഷത്തടുപ്പമുണ്ട് വേണു എന്നോട് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ മാരേജ് അവിടെ ഒരു എൻഗേജ്മെൻ്റ് അടക്കുന്നുണ്ട് എൻ്റെ അവിടെ ഒരു താരിഫ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ 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 കുറവ് ചോദിക്കുന്നത് അതുപോലെ അതുപോലെ എന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന സമ്മതിച്ചു ആരെന്നോട് ഇപ്പം നിയമപരമായ പരിശോധനകൾക്ക് വിധേയമാകുന്ന ജി എൻ പി സി ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു സ്വകാര്യ ക്ലോസ്ഡ് ഗ്രൂപ്പ് വന്ന് സുനിലിനോട് പറയുകയാണ് അങ്ങയുടെ ഈ പറയുന്ന ഹോട്ടലിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുമോ അങ്ങ് പറഞ്ഞു പല കാര്യങ്ങളിലും പല താല്പര്യങ്ങൾ ഉണ്ടായേക്കാം പരിശോധന നടത്തേണ്ട വിഷയമാണ് എന്ന് എന്നതങ്ങ് തള്ളിക്കളയുന്നില്ല അപ്പോൾ അങ്ങയുടെ മുന്നിലേക്ക് അതൊരു അവസരമായി വന്നാൽ എന്താണ് സമീപനം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുമ്പിൽ ഈ പറയുന്ന ഒരാൾ ഒരു വന്നു ബുക്കിങ്ങുമായിട്ട് വന്നു ബുക്കിങ്ങുമായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യം എന്താണ് അവരുടെ ഇത് ബുക്കിംഗ് എടുക്കും അവരതിൻ്റെ കാശ് തരും അത് കാശ് മേടിച്ച് ഞങ്ങൾ കൊടുക്കും ചിലർക്ക് കാശ് മേടിക്കാതെ കൊടുക്കാറുണ്ട് അത് ഞങ്ങൾക്ക് അവരോടുള്ള താല്പര്യം അവർക്ക് ഞങ്ങളോടുള്ള താല്പര്യം അനുസരിച്ചാൽ അല്ല അതിലൊന്നും ഇത് വെച്ചിട്ട് എന്തെങ്കിലും വ്യവസായം കൂടുതൽ നടക്കുക അങ്ങനെ ചിന്തിക്കാറില്ല ശരി ശരി ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം മറ്റതികളുടെ പ്രതികരണത്തിലേക്ക് വരാം